ഓക്കെ, ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുവാണ്. ഞങ്ങളൊരു വ്ളോഗ് പോലെ ചെയ്തേക്കുവാണ്. ഞങ്ങളുടെ ഒരു കുടുംബ വീട്ടിൽ അവിടെ ആരും ഇല്ല, അപ്പോൾ അവിടെ പോയിട്ട് ഗ്രില്ലൊക്കെ ചെയ്യുന്നു, ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ വീഡിയോസും, പിന്നെ എൻ്റെ കസിൻസൊക്കെ ഉണ്ട് കൂടെ. പിന്നെ അവിടെ ആ സ്ഥലം ഫുൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇവിടെ ആണെങ്കിൽ അപ്പൂപ്പൻ എല്ലാ ദിവസവും വന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഇവിടെ ഫുൾ കുറേ കൃഷി ഉണ്ടായിരുന്നു. കോളിഫ്ലവറൊക്കെ വളർത്തിയിട്ടുണ്ട്, ക്യാബേജ്, പിന്നെ പയർ, വെണ്ട, തക്കാളി, വാഴ, ഓമ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ലോക്ക്ഡൗൺ ആയതിനു ശേഷം ഇങ്ങോട്ട് അധികം വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഫുള്ള് കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. പിന്നെ ഇപ്പോഴും ഉണ്ട്, അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കിയുണ്ട്. ഓമയ്ക്ക ഉണ്ട്, പിന്നെ അതെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊരു പേരാണ്, ഇതിൻ്റെ അകത്ത് നല്ലോണം ഒരു 40 പേരൊക്കെ എപ്പോഴും കാണും. പക്ഷേ ഇന്ന് ശരിക്കും കുറവാണ്, ഇനിയും ഇത് പിച്ചാൻ വരുമ്പോൾ ഒരു ദിവസം വീഡിയോ എടുക്കണം. ഇന്ന് പക്ഷേ ശരിക്കും കുറവാണ്, നല്ലോണം ഉള്ളത് ഇതിൻ്റെ അതൊക്കെ. അപ്പോൾ നമുക്ക് ഇനി പോയി പേരൊക്കെ വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കസിൻസ്. ഹായ് പറഞ്ഞേ. ഇത് എൻ്റെ അനിയത്തി. ഓക്കെ, ഇനിയും പേരൊക്കെ വെച്ചാം. പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. സാധാരണ വെച്ചിട്ടുള്ള കിട്ടുന്നതായിരുന്നു, ഒരു നല്ല കവറിൻ്റെ അകത്ത് അധികം കിട്ടും. പിന്നെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ബിരിയാണി വെച്ചോണ്ടാണ് വന്നത്. ഇവിടെ എന്തായാലും ഗ്രില്ല് ചെയ്യാൻ വന്നതല്ലേ, അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡും കൂടെ എടുത്തുകൊണ്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ബിരിയാണിയും വെച്ചോണ്ടാണ് വന്നത്. ക്ലിയർ ആയിട്ട് നമുക്കിനി വീട് ഫുള്ളൊന്ന് കാണാം. റെയിൻ ഷെൽട്ടർ ഉണ്ട് മുകളിൽ, അത് പറഞ്ഞായിരുന്നല്ലോ കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടിരുന്നതാണത്. പിന്നെ അവിടെ ഒരു ഷെഡുണ്ട്. പിന്നെ ഇത് കാർപോർച്ചാണ്. പിന്നെ അപ്പുറത്ത് കാണുന്നത് ഒരു ബാത്റൂമാണ്, അതൊരു പഴയ ബാത്റൂമും കിണറും ഒക്കെയാണ് അവിടെ. പിന്നെ നോക്കിയാൽ ഇവിടെ കമ്പോസ്റ്റ് ആയിരുന്നു അവിടെ ഒരു. പിന്നെ അപ്പുറത്തോട്ട് വേറെ വീടാണ്. ഇങ്ങോട്ട് പോയാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വീടായിരുന്നു, പക്ഷേ ഇതിപ്പോൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കുക. വീഡിയോക്ക് ചെറിയ കുരുക്കൊക്കെ ഉണ്ട്. ആ ഒരു കുരുവി വെറും ചെറുതാണ്, നല്ല ചെറുതാ. പക്ഷെ ഇതിൻ്റെ അകത്ത് ചില വലുതായിട്ട് തോന്നുന്നല്ലേ. ഓക്കെ, അപ്പോൾ മുമ്പേ ആ തിന്നേടെ അവിടെ അവിടെ കണ്ടാണ് ഫസ്റ്റ് വാതിൽ. ഇത് ബാക്കിലോട്ടുള്ള വാതിൽ, ബാക്കിന്ന് വരുന്നത്. പിന്നെ ഇവിടെ ഒരു നാരകമുണ്ട്, ഇതെല്ലാം അത്യാവശ്യം കായ്ക്ക പിടിക്കാറുണ്ട്. ഈ ചെടിക്കകത്ത് കാണാൻ നമുക്ക് തിന്നാൻ പറ്റും. ഇത് പച്ചയാണ്, പക്ഷേ അവൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കഴിച്ചത്. ഇങ്ങനെയാണ് നമ്മൾ തുറന്ന ഇങ്ങനെ മഞ്ഞ കളറിലുള്ളത് വേണം എടുക്കാൻ. ഇതിൻ്റെ ടേസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. തക്കാളിയുടെ ടേസ്റ്റാണ്, തക്കാളിയുടെ തേനെ തേനെക്കൊണ്ട്. ഞാനിത് ആദ്യമായിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് നിന്നത്, പക്ഷേ ഇതിന് ഒരു പച്ചയ്ക്ക് നല്ല കയ്പ്പാട്ടോ, പച്ചയ്ക്ക് നല്ല കയ്പ്പാണ്. പക്ഷേ കുറച്ച് മഞ്ഞിച്ച് ഉള്ളിലെ ആ കാ ഒന്ന് യെല്ലോ കളറായിട്ട്, യെല്ലോ അല്ലൊരു പീച്ച് കളറേ അകത്തുള്ളേ ആയിട്ട് വരുന്നതൊക്കെ ഒരു തക്കാളിയുടെ ടേസ്റ്റാണ്. പിന്നെ ഇവിടെ ഫുള്ള് ചെടി എവിടെ തന്നെ നാരകം ഉണ്ടെന്ന് അറിഞ്ഞാൽ അതേ തന്നെ കോവര് നിപ്പുണ്ട്, പേര, ഇത് പിങ്ക് കളറിൽ ഉൾവശത്ത് പിങ്ക് കളറുള്ള പേരൊക്കെ ഇതേ പിടിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ ഒരു മാവുണ്ട്, ആ മാവേൽ നിൽക്കുന്ന എന്തോ ഒന്ന് കാണിക്കാം. അവിടെ വരെ പോകാൻ പറ്റത്തില്ല, അതാ കുഴപ്പം. ഫുള്ളും പുല്ല കണ്ടോ, ഇത് ചെറിയാണ്. നമ്മൾ ഈ ചെറിയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്തെടുത്ത് തിന്നുന്നത്. മറ്റേ നമുക്ക് വെറുതെ തിന്നാൻ പറ്റുന്ന ചെറിയല്ല, നമ്മൾ വാങ്ങിക്കുന്ന മധുരമൊക്കെ ഇട്ട ചെറി. ഇതിങ്ങനെ തിന്നാൻ പറ്റത്തില്ല. ഇത് കുറച്ച് മാളി വരെ ഉണ്ട്, ആ മാവിൻ്റെ മാളി വരെയൊക്കെ ആയിട്ട് നിപ്പുണ്ട്. ഇതോ അങ്ങ് മാളി വരെയും പടർന്ന് നിൽപ്പുണ്ട്. ആ ഇത് കൊള്ളാമോ, ആ സൈഡിലൊക്കെ നല്ലോണം ഉണ്ട്, നല്ല കളറാണ് ഇതിൻ്റെ. പക്ഷെ അവിടെ ഫുള്ളും മറ്റേ ചോറിതനം, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എന്തായാലും കാണാം. പിന്നെ പൂവിൻ്റെ ചെടികൾ, മന്ദാരം, തെറ്റി, അതൊക്കെ പക്ഷേ ഇപ്പോൾ കുറവ് എവിടോട്ടാ അങ്ങനെ വരാതിരിക്കുന്നുണ്ട്. അവിടെ എല്ലാം ഉണ്ട് കുറവ്. അവിടെയൊക്കെ ഫുള്ള് തെറ്റിയായിരുന്നു, പക്ഷേ ഇപ്പോൾ അവിടെയൊക്കെ കാട് പിടിച്ച് പോയി. ഇനി ഇപ്പുറത്തോട്ട് പോടി. ഇവിടെ ആണെങ്കിൽ നല്ല മണ്ണായിട്ട് ഇവിടെ ആണ് ഞങ്ങൾ ഇങ്ങനത്തെ കസർത്തുകളൊക്കെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു വിളക്കൊക്കെ കത്തിക്കാനുള്ളൊരു സ്ഥലമായിരുന്നു.
അതിനകത്ത് ഇങ്ങനെ വിളക്കത്തിക്കുന്ന പിന്നെ അതിന് വിതയലഞ്ഞി അതിൻ്റെ അകത്ത് എപ്പോഴും ഫുള്ളും കാപിടിക്കുന്നതായിരുന്നു. ഇപ്പം സീസൺ അല്ലെന്ന് തോന്നുന്നു. ഓക്കെ ആ എന്നാലും കാണിപ്പുണ്ട്, പക്ഷെ ഒന്നും പഴുത്തിട്ടില്ലെന്നേ ഉള്ളൂ. ഇത് പിന്നെ നല്ല വലിയ പുലിയടാണ്, ഇതും ഒരു പൂവിൻ്റെ ചെടിയാണ്, വെള്ളം കുടിക്കുന്നത്. ആ പിടിച്ച് നിൽപ്പുണ്ട് കുറച്ച്. ഇതേ ഒരു നെല്ലി, നെല്ലിയല്ല പുളി, പുളി പുളി ചെറുതാണത്. പിന്നെ തേക്ക്, ഇവിടെ ഫുള്ള് പിന്നെ തേക്കുണ്ട്. ഇതാ മുമ്പേ നമ്മൾ കണ്ട കമ്പോസ്റ്റ്, ഇതിൻ്റെ അകത്ത് പക്ഷേ ഇപ്പം ആ ഉണ്ട്. ഇത് ഇതിൻ്റെ അകത്ത് കൗടം കാണാനാണ് തോന്നുന്നത്. പിന്നെ ഇതിപ്പോൾ പണിത്, അതായത് പുതിയതാ. പക്ഷേ ഇനിയും ആ അതേ ഉണ്ട്, കുഴിയാനയുടെ തുണിയൊക്കെ ഉണ്ട്. ആ ഇത് ഇത് ഒത്തിരി നാൾ മുമ്പുള്ളയാ. എനിക്കിപ്പോൾ സൗണ്ട് കൂട്ടി പറയാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പതുക്കെ പറയുന്നതാണ്. ഇതെല്ലാം സ്റ്റാർട്ടിംഗ് അല്ലേ. ഓക്കെ ഇനി ഇതുവഴിയൊക്കെ നടക്കണമെങ്കിൽ ഒരു കമ്പ് വേണം. ഒന്ന് ഫ്രണ്ടിൽ പോകും. നമുക്ക് ആദ്യം ആ ഇനി ആ സൈഡ് അത്രയുണ്ട്, നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോവാം. ഓക്കെ കുഞ്ഞുണ്ട കൈ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, എടുത്ത കമ്പ് മറ്റേ പതിമുഖത്തിൻ്റെ കമ്പാണ്, അപ്പം അതിൻ്റെ മുള്ളുണ്ട്. ആ അവിടെ ഫാഷൻ ഫ്രൂട്ട് കിടക്കുന്നേ. ഇവിടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി എവിടെ? ഓ ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ ഇവിടെ കിടപ്പുണ്ട്. നല്ല ഫാഷൻ ഫ്രൂട്ടാണ്. ഇവിടെ കുറേയൊക്കെ പോയിട്ടുണ്ട്, അതെല്ലാം ചീത്തയായി പോയിട്ടുണ്ട്. ആ അത്യാവശ്യം കൈ കിട്ടിയതൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇവിടെ കിട്ടിയാൽ നമുക്കിനി അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ എടുക്കാം. ഓക്കെ ഇവിടെ ഫുള്ളതോ ഹോമാ. പിന്നെ ആ വെയിറ്റ് പറയാം. പിന്നെ എന്ത് വരുന്നത്? ആ വേണ്ട. പിന്നെ ഇതുണ്ട്, ഇവിടെയൊക്കെ ഫുള്ളും കാലേ ചൊറിയുന്ന ഹെൽത്തുകളാണ്, അതുകൊണ്ട് നടക്കാൻ ഭയങ്കര പാടാണ്. അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അവിടെ അവിടെ ഇച്ചിരൂടെ ഉള്ളു, ഇച്ചിരൂടെ സ്ഥലമേ ഉള്ളു. അവിടെ ആ വീടിൻ്റെ ഒരു മേൽക്കൂര കാണുന്ന ഇടം വരെ അതൊരു നെക്സ്റ്റ് വീടാണ്. ദെൻ ഇനിയും ഇത് വഴിയൊക്കെ പോകണം. ഒരു ചെറിയ ആഫ്രിക്കൻ ഓറഞ്ച് എന്ന് പറയുന്ന ആ സാധനത്തിൻ്റെ ഒരു ചെടിയുണ്ട്, പക്ഷേ അതെവിടെയാണ് കാണാൻ വയ്യ. ഓക്കെ ഇവിടെ ഇതൊക്കെ മത്തൻ്റെ വള്ളി, ഇഞ്ചി, മഞ്ഞൾ, ഇതൊക്കെയാ ഉള്ളു. ആ അതേണ്ടേ ഓന്തോ ഓന്തോ പാമ്പോ എന്തേ ഓന്തെന്തേ? ഓക്കെ ഉണ്ടായിരിക്കും. ഇതാണ് ഓറഞ്ചിൻ്റെ ചെടി, ഇതേലും പിടിക്കാറണ. ആ അതേണ്ടേ, ഇതിന് ഭയങ്കര പൊളിയാ, നല്ല പൊളിയാ. പക്ഷെ ഇത്രയും മഞ്ഞ ഇത്രയും നല്ലത് കിട്ടിയിട്ടില്ലല്ലേ. ഇത്രയും മഞ്ഞ അരിച്ചിരി അമർന്നു അമങ്ങുന്നുണ്ട്. ഇതുവഴിയൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇവിടെ ഫുള്ളും സാധനങ്ങളാണ്, ഇങ്ങനെ ഈ തിന്നാൻ പറ്റുന്ന ഫ്രൂട്ട്സും അതിൻ്റെയൊക്കെ കൃഷിയാണ്. ഇപ്പം എന്തായാലും കുറഞ്ഞു, ഓരോ സീസൺ അനുസരിച്ച് കോളിഫ്ലവർ അതൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇതുവഴിയാണ് നമ്മൾ അപ്പുറത്തോട്ട് പോകേണ്ടത്. പക്ഷേ അപ്പുറത്തോട്ട് നമുക്കങ്ങനെ പോകാൻ പറ്റില്ല, ബിക്കോസ് ഇവിടെ ഫുള്ളും പുല്ല, ഫുള്ള് പുല്ല്. ഓക്കെ അപ്പം നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് പോവാണ്, എന്നിട്ട് അപ്പുറത്തെ വഴി കൂടെ അങ്ങോട്ട് പോവാം. ഓക്കെ നല്ല പുളിയാണ്, ഭയങ്കര പുളിയാണ്. പക്ഷേ അവൾക്ക് പുളി ഒരു കാര്യമല്ല. എക്സ്പ്രഷൻ ഇടാതെ തന്നെ പുളിയല്ല, സാധാരണ ഓറഞ്ച് തന്നെ തോന്നില്ല. പുളിയില്ല, പുളിയും പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ ഇവിടെ കണ്ട എല്ലാ സാധനങ്ങളും കണ്ടറിയാം. നേരത്തെ നമ്മളിപ്പോൾ വെച്ച് പിടിപ്പിച്ച സാധനം ഇപ്പോൾ കെയർ ചെയ്തിട്ടല്ല ഇത് പിടിച്ചേക്കുന്ന, എല്ലാം ഇങ്ങനെ സീസൺ അനുസരിച്ച് പിടിച്ച് നിൽക്കുക. ഫാഷൻ ഫ്രൂട്ടും ഇതിൻ്റെ ഈ ചെടിയൊക്കെ അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ആരും അങ്ങനെ നോക്കുന്നില്ല, ഇതൊക്കെ ഈ സീസണിൽ അങ്ങ് പിടിക്കുന്ന ഈ പേരക്കൊക്കെ. അത് നമ്മൾ നേരത്തെ നട്ട് വളർത്തിയതാണെന്നേ ഉള്ളൂ. നാരകമൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, ചെറി അതുമല്ല. ഇപ്പോൾ കുഞ്ഞുവിൻ്റെ ഗൂഗിൾ മീറ്റാണ് അവൾ എവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പം കുറേ നേരം ശ്രമിച്ചിട്ട് ഇവിടെ എന്തുവാ കരി കത്തിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. ആദ്യം താഴെ വെച്ച് പിന്നെ മേളയിലോട്ട് കൊണ്ടുപോയി. ഇപ്പം ചിക്കനൊക്കെ അതിൻ്റെ അകത്താക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഗ്രില്ലിൻ്റെ അകത്തല്ല വെച്ചേക്കുന്നത്, ഫാനിൻ്റെ ഈ പീസ് ഉണ്ടല്ലോ, ഫാനിൻ്റെ ഒരു സൈഡ് അതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. നമുക്ക് കാണാം. ഓക്കെ ഇതെന്താന്ന് വെച്ചാൽ സംഭവം, ഇതാണ് ഞങ്ങൾ ഫാനിൻ്റെ പീസാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ. ഫാനിൻ്റെ പീസ് ഇപ്പം നല്ല ഇതൊക്കെ എടുത്താൽ അതിനകത്ത് പെയിൻ്റ് ആണ്, ഇത് ഒത്തിരി നമ്മൾ ഉപയോഗിച്ചതാണ്, മീൻസ് പുളിയൊക്കെ ഉണക്കാൻ വേണ്ടി യൂസ് ചെയ്തതാണ്. പിന്നെ അവിടെ വെച്ചിട്ട് ഫുള്ള് പുകയായി, ആ റൂം പോലത്തെ ഇച്ചിരി അടഞ്ഞിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ടെറസിലൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഇച്ചിരൂടെ സ്മോക്ക് ആയിരിക്കും, ഫുള്ള് പുകയായിരിക്കും, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകത്തുനിന്ന് ചെയ്യാൻ. ടെറസ് ചെയ്താൽ നല്ല രസമായിരിക്കും.
വളരെ നന്നായി പച്ചക്കറി അറിയുന്ന രണ്ട് പെൺകുട്ടികളെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഫീൽഡിലാക്കുന്നതല്ല. നിങ്ങൾ ഇത് കാണുക, ഒരു പീസ് ചിക്കൻ എടുത്തതിൻ്റെ കുഞ്ഞുവിൻ്റെ രോദനമാണ് നമ്മളിവിടെ കാണുന്നത്. അതും ഞാൻ എടുത്തുകൊണ്ട് മാത്രമാണ് അവക്ക് ഇത്രയും കുഴപ്പമുള്ളത്. അപ്പോൾ എല്ലാവരും ചിക്കനൊക്കെ കഴിച്ച് എല്ലാവരും വയറൊക്കെ നിറ വയറൊക്കെ ഫുള്ളായി. പിന്നെ ഇനിയിപ്പം എല്ലാം എടുക്കുക സാധനങ്ങൾ. ഗ്രില്ല് ഗ്രില്ലല്ല യൂസ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, അത് അതിപ്പോൾ എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്, കാരണം ചൂടായിട്ടിരിക്കുക. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് എല്ലാവരും നല്ലോണം കഴിച്ച് അടിപൊളി ചിക്കനായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം. ഞങ്ങൾ ഇത് ഇപ്രാവശ്യം ഒന്ന് ചതച്ച് നോക്കി, ചതച്ചിട്ടാണ് ഗ്രേവി എല്ലാം തെച്ചത്. പക്ഷേ അന്നേരം പെട്ടെന്ന് വേവും, പക്ഷേ ഇത് അത് ചിലപ്പോൾ അടർന്നടർന്ന് പോവും. പിന്നെ പിന്നെ എന്താണ് അടിപൊളിയായിരുന്നു. പിന്നെ മാക്സിമം ഉള്ളിൽ ഇങ്ങനെ ചെയ്യാതെ നമ്മൾ ടെറസിലെ അല്ലെങ്കിൽ ഇങ്ങനെ മിറ്റത്തൊക്കെ ചെയ്യുക. ഇതാ മഴ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളു. ചെയ്താൽ നമുക്ക് നല്ല ഓപ്പൺ എയർ ആയിട്ടിരുന്ന് കഴിക്കുക എന്നൊക്കെ ചെയ്യാം. മറ്റേത് പുകയാവും, ഫുള്ളങ്ങ് പുകയാവും. ഓക്കെ, ബൈ.